ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ മക്കളെല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വയ്യാതെ ഇന്നത്തെ ദിവസത്തിൽ ഉണ്ടാക്കണ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് വീഡിയോ ഒന്ന് കണ്ടോക്കി. അപ്പോൾ ഞാൻ നിങ്ങൾ അസർക്ക് ശേഷമാണ് കേട്ടോ അടുക്കളയ്ക്ക് ഒന്ന് ഇറങ്ങിയേക്കണത്. കാരണം 4 മണി കഴിഞ്ഞിരിക്കണം, ഒരു 4:30 ആയിരിക്കണം കേട്ടോ. അപ്പോൾ സർസ്കാരൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കണത്. അതുവരെ കിടക്കുക തന്നെ ചെയ്യുന്നു കേട്ടോ. ഭയങ്കര തലവേദനയായിട്ട്, സാധാ തലവേദന അല്ല കേട്ടോ. പിന്നെ ഈ ചൂട് കൂടുതലും ഒക്കെ കൂടായിട്ട് ഉള്ള പ്രശ്നം കൊണ്ടാണ്. പിന്നെ നമുക്ക് അത്താഴത്തിന് നീക്കുമ്പോഴൊക്കെ നമ്മൾ ഉറക്കമൊക്കെ പോകുമല്ലോ, അങ്ങനെയൊക്കെ കൂടായിട്ടാണ് തോന്നുന്നു. തീരെ വയ്യായിന്ന്. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് നോമ്പിറക്കുമ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ട. അപ്പോൾ നമ്മളിങ്ങനെ കിടന്നത് ശരിയാവില്ലല്ലോ എന്ന് നീച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ പട്ടാണി കടല ഇന്നലെ വെള്ളത്തിലിട്ട് ചെയ്യുന്നിട്ടന്ന് കുറച്ച് ഇതുണ്ടാക്കാൻ വേണ്ടി, ഒരു സമൂസ ഉണ്ടാക്കാൻ. അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് കണ്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തുക്കണ്. കൈക്കുള്ള അതൊക്കെ ഒന്ന് നുറുക്കി വെച്ചിക്കണം, ക്യാരറ്റും വല്ലുള്ളിയൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ മോള് പുറത്തിറങ്ങിക്കണം കേട്ടോ. മോളൊന്ന് ഉറങ്ങി നീച്ചിക്കണ്. മോള് പുറത്തിറങ്ങിയാണ്. അപ്പോൾ എന്താ കാട്ടണെന്ന് ഒന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ ഓള് ഇവിടെ പുറത്ത് നിൽക്കണുണ്ട് കേട്ടോ. അപ്പോൾ മുറ്റത്തേക്ക് പോയോ നോക്കിയാണ്. മോനും ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ മോൻ്റെ ഒപ്പം നിന്നിങ്ങനെ കളിക്കണം. ഞാൻ സവാളയും ക്യാരറ്റും ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരുന്നു. അപ്പോഴാണ് ഓൾ ഓർമ്മ വന്നത്. ഓൾ കുറേ നേരമായി നല്ല പുറത്തേക്ക് ഇറങ്ങിയിട്ട് നന്നായിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ ഞാനിതാ സവാളയും ഊക്കൽ ക്യാരറ്റും ഉരുളങ്ങയും ഒക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതിന് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ. അങ്ങനത്തെ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഉപ്പിട്ടെടുത്ത് കാണ്ട് ഇളക്കിയെടുത്ത് കാണ്ട് ഒന്ന് മൂടിയിട്ട് എടുത്തൊക്കെയാട്ട ചെയ്യണത്. അപ്പോൾ നേരെ നോക്കിയ ടൈമിലൊക്കെ എളുപ്പമായി കിട്ടും. പട്ടാണി കടലയും വെള്ളത്തിലിട്ട് കുതിർത്തല്ല അപ്പോൾ എളുപ്പം അയക്കണം കേട്ടോ. ഒരു 4-5 വിസിലാണ്ട് അടുപ്പിച്ചിരിക്കണ. അപ്പോൾ നല്ല കണ്ട് വെന്തിക്കണം. അപ്പോൾ സമൂസക്കൊക്കെ അത്യാവശ്യം നല്ല വേവണം കേട്ടോ. അപ്പോൾ അതും കൂടി അതിലിട്ടാണ്ട് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂണ് ഗരം മസാലയും, അതുപോലെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിക്കണം കേട്ടോ. അതുപോലെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും ചിക്കൻ മസാല 1 കാൽ ടീസ്പൂണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ചേർത്തിക്കണം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി അരിഞ്ഞ് വെച്ചിരുന്നതും കൂടി ചേർത്തിട്ട് അതൊക്കെ ഉണ്ട് റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ സമൂസ ഉണ്ടാക്കാനുള്ള റെഡിയാക്കിക്കണം. അപ്പോൾ ഇനി ഇന്ന് ചായയും കടീൻ്റെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പറക്കലിന് നമുക്ക് വെള്ളവും അതുപോലെ ഈ സമൂസ ഇതൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ കുറച്ച് അരി കഴുകിക്കാണ്ട് അടുപ്പത്തിട്ടിക്കണം. കഞ്ഞിക്കയ്യിൽ 2 ടീസ്പൂണ് മല്ലി പൊടിച്ചിക്കാണ്ട് ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. നമുക്ക് ചീരാക്കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നത് മതി എന്ന് പറഞ്ഞ്. കുറച്ച് മീനുണ്ടായിരുന്നു, അത് നന്നാക്കി എടുത്തതാണ്. അതിക്ക് കായം തേക്ക് കേട്ടോ. 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ 5 വെളുത്തുള്ളിയും കുറച്ച് സുറുക്കിയും കൂടി ഉണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീന് നല്ല രുചി ഉണ്ടാവും. അപ്പോൾ കഞ്ഞിയൊക്കെ മീൻ പൊരിച്ചതുകൊണ്ട് കേട്ടോ. അപ്പോൾ മല്ലി അങ്ങനെയുണ്ട് ഇടുന്നതാണ്. പൊടിച്ചെടുത്താലൊന്നും നല്ല പൊടിഞ്ഞ് കിട്ടുമല്ലോ. വെള്ളത്തിലിട്ടിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. മല്ലിയൊക്കെ ഇടണം നമുക്ക് ചെറിയ ചീരാക്കഞ്ഞി വെക്കുമ്പോൾ. ചീരാക്കഞ്ഞി വെക്കണവർക്ക് അറിയാം കേട്ടോ. വെക്കാത്തവരാണെങ്കിൽ പച്ചരിയോ ചെറിയരിയോ ആണ് ഏതാണെങ്കിലും അടുത്ത് കഴുകിക്കാണ്ട് കുക്കറിലോ കൊടുക്കുകയല്ലോ എന്തിലാണെങ്കിലും ഇട്ട് വെക്കുക. അതിൽ കുറച്ച് മല്ലി പൊടിച്ചിക്കാണ്ട് അതും ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് തോന വെള്ളം വെച്ചിക്കാണ്ട് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മൾ കഞ്ഞി പോലെ ഉണ്ട് വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് തേങ്ങയും ഉള്ളിയും ചീരകമൊക്കെ കൂടെ കണ്ട് അരച്ചിട്ടായി കൊയ്ച്ചെടുക്കുക കേട്ടോ. അതാട്ടെ ചീരാക്കഞ്ഞി. അപ്പോൾ ഇക്ക അവിടെ ഉണ്ടായിരുന്നില്ല, ഇക്ക കടയിൽ കൊയ്യുന്നുട്ടോ. ഇക്ക ഇപ്പോൾ വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ ഇതാ ചക്കരമത്തനും സാധനമൊക്കെ കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ അവൾക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മീനൊക്കെ ഒന്നാണ്ട് കായം തേച്ചാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കുറച്ചുണ്ടായിരുന്നതുകൊണ്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഞ്ഞിയൊക്കെ ഇക്കാക്ക് മീനും പിന്നെ അതുപോലെ മാങ്ങ ഉണ്ടായിരുന്നു, അത് ചമ്മന്തി അരക്കണം. പിന്നെ അച്ചാറുകളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കൂട്ടിയിട്ടാണ്ട് പൊടിച്ചിട്ട് ഈ ഷോക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ചായ ആണെങ്കിലും എന്താണെങ്കിലും കുടിക്കലപ്പോൾ നേരത്തെ കുടിച്ച് കണ്ണെടു കിടന്ന പിന്നെ ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നെ അത്തായത്തിലുള്ളത് ഞാൻ കിടക്കുമ്പോൾ 2 മണി കുക്കറിലിട്ട് ചോറ് വെക്കണം, അതുപോലെ തക്കാളി കൂട്ടാനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ വയ്യാത്ത ഇതായ കാരണം പിന്നെ ഞാൻ കടി ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഇക്കയും കുട്ടികളും പറഞ്ഞ് അങ്ങനെയൊക്കെ മതി, അത് മതി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഒപ്പിക്കുകയാണ്. അപ്പോൾ ചക്കരമത്തം കുറച്ച് വലുതായ കാരണം അത് മുറിച്ചിക്കാണ്ട് എന്നൊക്കെ ഉള്ള കണ്ട് എടുത്തുകൊണ്ട് ബാക്കിയാണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇക്ക ഇപ്പം തന്നെ ഉണ്ട് കട്ട് ചെയ്തിട്ട് കണ്ട് വെക്കുകയാണ്. അപ്പോൾ ചെറിയൊരു തണുപ്പിൽ തന്നെ ഇനിയിപ്പോൾ പാകം കൊടുക്കാനിപ്പോൾ അധികം നേരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉള്ള
നേരം 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉണ്ടെങ്കിലും നമുക്ക് ഉള്ള പണിയൊക്കെ എളുപ്പം തീർക്കാമല്ലോ, കുറച്ച് നേരം ഉണ്ടെങ്കിലും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്നത് കട്ട് ചെയ്ത് കണ്ട് ഫ്രിഡ്ജിൽ കണ്ടെടുത്തൊക്കെയാണ്. ഇന്ന് പരിപാടി ഇപ്പം എനിക്ക് ഈ സമോസ ഉണ്ടാക്കലും ഈ കഞ്ഞി ഉണ്ടാക്കലും തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ മീൻ പൊരിക്കാതെ തന്നെ. അപ്പോൾ ഈ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഇക്ക ചിരകി തരണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഫ്രൈ പാൻ വെച്ചിക്കാണ്ട് അതിലാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കുട്ടികൾക്ക് മീനൊന്നും ആവശ്യമുണ്ടാവില്ല, അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ടാണ് മീൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഒക്കെ ചിരകി തന്നുകഴിഞ്ഞ് ഇതിക്ക് കുറച്ച് ചെറിയ ജീരകവും അതുപോലെ ഉള്ളിയും ഒക്കെ കണ്ടെടുത്താൽ മതി. ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചുണ്ട്, അതൊക്കെ ഒരാക്കായിട്ട്. അങ്ങനത്തൊക്കെ സമയത്ത് നമുക്ക് എളുപ്പം എടുക്കാനൊക്കെ പറ്റും. ഇതുപോലെ 5 മുളത്തുള്ളിയൊക്കെ ചെയ്ത് വെച്ചോണ്ട്. പിന്നെ ഒരു കാര്യം മക്കളത്, തേങ്ങ ഒന്ന് ചിരകിയെടുത്ത പോതി നമ്മളെ കറണ്ട് പോയിക്കണം കേട്ടോ. കറണ്ട് പോയിട്ട് ഇനി എപ്പോഴാണ് വരികയെന്നറിയില്ല. ഒന്ന് അരച്ചെടുക്കാണ്ട് പോലെ ജ്യൂസ് ഒന്ന് അടിക്കാണ്ട് കേട്ടോ. അപ്പോൾ കറണ്ട് ഇല്ല. അപ്പോൾ കറണ്ട് പോയപ്പോൾ തന്നെ ഞാൻ സമോസ ഒക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക കേട്ടോ. അത് ചുറ്റിച്ച് വെച്ചുകൊണ്ട് ഇതാണ് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കറണ്ട് എന്തിട്ടുണ്ടെങ്കിൽ പിന്നെ അരച്ചിങ്ങാണ്ടായി കുഴിച്ചു കൊടുക്കാൻ തന്നെ അല്ലേ ഉള്ളൂ. അപ്പോൾ വിചാരിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഞാൻ സമോസ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് നമ്മളെ മൈദൻ്റെ അതുണ്ടല്ലോ, പക്ഷേ അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് കണ്ട് ചുറ്റിച്ച് എടുക്കുകയാണ്. ഒരു 5-10 എണ്ണം മതി കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നോമ്പിറക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇത് പിന്നെ ഷീറ്റ് കൂടുന്നപ്പോൾ പിന്നെ അത് ഇവിടെ ഉള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് എളുപ്പം ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനാണെങ്കിൽ ഇന്നലെ പട്ടാണിയൊക്കെ വെള്ളത്തിലിട്ടിരുന്നുണ്ട്. അപ്പോൾ എളുപ്പം മസാല ഉണ്ടാക്കി കണ്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും കറി ഉണ്ടാക്കിയിട്ട് കടിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അവർ പറഞ്ഞ് ഉണ്ടാക്കണ്ട, ഇന്നിപ്പോൾ കഞ്ഞി മതി അങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ നല്ലൊരു സമ്മന്തി വരക്കണം, എരിവുള്ള പച്ചമാങ്ങയും പച്ചമുളകൊക്കെ ചേർത്ത് കണ്ടൊരു സമ്മന്തി ഉണ്ടാക്കണം. മീൻ പൊരിച്ചതും ഒക്കെ കൂടെ ആയിട്ട് രണ്ട് കഞ്ഞുടിക്കൊക്കെ എടുക്കണ സമയത്ത് എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ നോമ്പിറക്കണ സമയത്ത് ഈ വെള്ളവും ഇതൊക്കെ അവിടെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പം തന്നെ ഒന്നും കഴിക്കൂലട്ടോ. ഒക്കെ എടുക്കാൻ നേരത്താണ് ചിലപ്പം കഴിക്കൽ. ശാവൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ടോ കേട്ടോ. അപ്പോൾ സമോസൊക്കെ ഞാനവിടെ ചെറ്റിച്ചെടുത്തുക്കണ്. അപ്പോൾ മോള് പുറത്തിറങ്ങിയിങ്ങനെ കേട്ടോ. അപ്പോൾ ഓളൊന്ന് നോക്കുകയാണ്. ഓള് കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഒരു 12:30 ഉറങ്ങിയതിൻ്റെ ശേഷം പിന്നെ 2:30 ആയപ്പോഴാണ് നീച്ചിക്കണ്. പിന്നെ ഓളിങ്ങനെ ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല, കൊടുത്തിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ പോവുതന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഉളകത്താക്കിയിട്ടൊന്ന് വാതിലടിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ആവശ്യത്തിന് വാതിലുറന്നാൽ പിന്നെ ഓളിങ്ങനെ പുറത്തിറങ്ങിയാണ്ട് പുറത്തേക്ക് ഇങ്ങനെ പോകണതാണ് ടയറേ ഇഷ്ടം. പിന്നെ ഓളോട് പറഞ്ഞ് ഇങ്ങോട്ട് വായോ എന്ന് തന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് വരാതെ നേരെ പോവുകയാണ്. അപ്പോൾ അതാ നായിബുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി സമൂസം ഒന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ചീനച്ചട്ടയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കണം കേട്ടോ. കുറച്ച് വെളിച്ചാൽ മതി, കാരണം നമ്മളെ ഈ പഴയ വെളിച്ചെണ്ണ ഇങ്ങനെ എടുത്തക്കണക്കാടി നല്ലത് അന്നൊക്കെ ഉള്ളത് ഉപയോഗിച്ചിട്ട് പിന്നെ അന്ന് എന്തെങ്കിലും ഉണ്ടാക്കണ്ടെങ്കിൽ എടുക്കുക എന്നല്ലാതെ പിന്നെ നമുക്ക് എടുത്തുവെച്ചിട്ട് ഉപയോഗിക്കണത് നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ സമൂസ ഒക്കെ കണ്ട് പൊരിച്ചെടുത്തിക്കണം കേട്ടോ. എന്നിട്ടും കറണ്ടൊന്നും വന്നിട്ടില്ല. ടൈം ആണെങ്കിൽ ഇങ്ങനെ വേഗം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൊലായ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനും ഓളായിട്ട് കൊലായ്മ പോയിരുന്നിട്ടാ. അപ്പോൾ ഓള് ബെഞ്ചിമ കയറി കളിക്കുകയാണ്. ഇനി കറണ്ട് വന്നതിൻ്റെ ശേഷം കേട്ടോ ഇനി കഞ്ഞിക്കുള്ള തേങ്ങ അരച്ചുവയ്ക്കാനും അതുപോലെ ജ്യൂസ് അടിക്കാനും. കുറച്ച് നേരം ഓളെ കളിയൊക്കെ കണ്ട് കണ്ട് ഇങ്ങനെ കൊലായും വരുന്നുണ്ട്. അങ്ങനെ ഞാൻ കറണ്ട് ഒന്നും കണ്ട് കത്തിയേക്ക് തന്നെ പെട്ടെന്ന് അടുക്കളയൊക്കെ വന്നിട്ടാ പിന്നെയും വന്നുങ്ങാണ്ട് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ ജ്യൂസ് അടിക്കാനുള്ളത്. നമ്മളെ ഞാനിത് പൂതി പറഞ്ഞിട്ട് ഇക്ക മിഞ്ഞാന്ന് കടയിൽ നിന്ന് കൊടുന്നതിന്ന് വലിയൊരു എന്തെയ്യുന്നിട്ടാ എന്താ പറയുക അതിന് പപ്പായ ചെയ്യുന്നിട്ടാ വലിയത്. പക്ഷെ ഇത് കാണാനത്ര മധുരമൊന്നും ഇല്ല, എന്നാലോ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനത്തെ പപ്പായക്ക് ഇഷ്ടമായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊടുന്നതായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ ഒരു കഷ്ണം എടുത്ത് കാണും ജ്യൂസ് അടിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ട് കഴിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും നല്ല മധുരമൊന്നുമില്ല. അപ്പോൾ ഒരു കഷ്ണം കണ്ട് ജ്യൂസ് അടിക്കാമല്ലോ. കുറച്ച് തണുപ്പ് ഒഴിച്ചിക്കാണ്ട് പാലും പഞ്ചസാരമൊക്കെ ഇട്ടുകണ്ട് ഏലക്ക ഇട്ടിട്ട് പിന്നെ മോള് കണ്ടീല കാട്ടിന് ഓളെടുത്തൊരു ഫോണുണ്ട് കേട്ടോ. അപ്പോൾ ഓളതായിട്ട് ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കണ പോലെ ഓള് ഇങ്ങനെ വീഡിയോ എടുത്ത് കണ്ട് നടക്കുകയാണ് കേട്ടോ. അയലോടത്തൊക്കെ ഇങ്ങനെ പൊടിക്കുക തന്നെയാണ് ഉണ്ടാക്കുന്നോടത്തൊക്കെ പൊടിക്കുക അങ്ങനെ കേട്ടോ. ഓളെ കാട്ടിൽ നമ്മൾ ചെയ്യണത് കണ്ടിട്ട് നോക്കി പഠിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇപ്പോൾ പോലെ ഫോണിങ്ങനെ പൊടിക്കൂട്ടോ. പക്ഷേ ഫോൺ ഓണാക്കൊന്നുമില്ല. ഓള് കൈകൊണ്ട് ഇങ്ങനെ പൊടിക്കുക കേട്ടോ ചെയ്യണം. ഓളെ വിചാരം ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കലാണ് ഈ കാരെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഓൾ ഇതിൻ്റെ മേത്ത് കെടുക്കുക ഇന്നങ്ങനെ പൊടിക്കുക അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കറണ്ട് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ അത് മിക്സിയിൽ ഇട്ടച്ചതല്ല ഇതിൽ. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ.
അപ്പം അത് വലിയ വോൾട്ടേജ് ഇല്ല കേട്ടോ. അപ്പം ഒന്ന് ഞാൻ പറയണമെന്ന് ഇപ്പം എന്ത് കറണ്ട് ആകാൻ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് നിൽക്കേന്ന്. അപ്പോൾ പിന്നെ ഉള്ള വോൾട്ടേജ് വെച്ചിട്ടൊക്കെ നാണ്ട് അരച്ചെടുത്തിട്ടാ. അപ്പോൾ ഞാൻ കണ്ടില്ല മോന് മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടാ, മോന് മാങ്ങ കൊടുത്തന്നിട്ട് ഇതിന്ന് ചമ്മന്തി അരക്കാൻ പറഞ്ഞേന്ന്. അപ്പോൾ നല്ല മാങ്ങ കേട്ടോ. അപ്പോൾ ഇതിന്ന് ഒന്നെടുത്ത് കണ്ടോ രണ്ടെണ്ണം എടുത്തിട്ട് ഒന്ന് ചമ്മന്തി അരക്കാൻ ചരിക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകൊക്കെ ചേർത്തിട്ട് അപ്പോൾ കഞ്ഞിക്ക് അങ്ങനത്തൊക്കെ ഉണ്ടാകുമ്പോൾ രസമാണല്ലോ. അപ്പോൾ ഇനി കഞ്ഞിയൊക്കെ അതാ തുറന്ന് നോക്കുമ്പോൾ നല്ല വെന്തിക്കണം കേട്ടോ. അപ്പോൾ പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇക്ക പറഞ്ഞ ചെറിയരി വേണ്ട, അത് കൊഴുപ്പാണ്. നല്ല ചെറിയരി എടുത്തിട്ടില്ല. ചെറിയരിയും പച്ചരിയൊക്കെ വെച്ചിട്ടൊക്കെ അതുപോലെ ചീരക്കഞ്ഞി ഉണ്ടാക്കട്ടെ. ചീരക്കഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുപോലെ കുട്ടികൾക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്. അവിടെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ കുടിച്ചിട്ട് കുട്ടികൾക്കും പരിചയമുണ്ട്. അപ്പോൾ ഇക്കാക്കും ഒരു ദിവസം ഉണ്ടാക്കി കൊടുത്തപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ വിചാരിച്ചിട്ട് ഉണ്ടാക്കി. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇന്ന് എന്നത്തേലും നല്ല ഉഷാറായിക്കണം, ഇതാണ് നന്നായിട്ടുള്ളത് എന്ന്. കുട്ടികൾക്കും ഇഷ്ടമായിരിക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് തൃപ്തിയാണ്. അപ്പോൾ അവർ ഇതൊക്കെ സംബന്ധിയും ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ടെല്ലാം പോലെ കുടിച്ചിട്ടോ. അപ്പോൾ അധികം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം നമ്മളെ കഞ്ഞിക്ക്. പിന്നെ കുടിക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇക്കന കേട്ടോ നമുക്ക് എന്ത് ജ്യൂസ് അടിക്കാനുള്ളതൊക്കെ ശരിയാക്കണം. അതുപോലെ നോമ്പറക്കാനുള്ളതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഇനി പാകം കൊടുക്കാൻ ഒരു മണിക്കൂറും കൂടി ഉള്ളൂ. അപ്പോൾ ഇനി ഇതേക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞാണ്ട് ഒന്ന് തൂമിച്ചെടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ മോനും കൊണ്ട് ടേബിളൊക്കെ തുറക്കണം. പിന്നെ ചക്കരമത്തനും അതുപോലെ ഈ പപ്പായൻ്റെ ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഈതപ്പായ അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ സമൂസ ഉണ്ടാക്കിയതും അങ്ങനെയൊക്കെ റെഡി ആക്കിയിരിക്കണം കേട്ടോ. നോമ്പറക്കാനായി അപ്പം അതൊക്കെ ഇവിടെ കൊടുന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജ്യൂസ് നല്ല അടിപൊളിയായിരിക്കണം കേട്ടോ. കുറച്ച് പാലും പഞ്ചസാരയും ഏലക്കും ഒക്കെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഉഷാറായിരിക്കണം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വേറെ ഒന്നും വേണ്ട, അത്രക്കും വലിയ ഗ്ലാസ്സാണ്. അതിലൊക്കെ നിറച്ച് വെച്ചിരിക്കണ് പിന്നതാ സമൂസയും ചക്രമത്തനും ഇതൊക്കെ തന്നെ കേട്ടോ. ഇന്നത്തെ നോമ്പറക്കലിനെ ഉള്ളും കൂടുതലൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ ഒരേപോലെ ആവില്ലല്ലോ. അപ്പോൾ ഉള്ളതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് ഞങ്ങൾ കെടുക്കാൻ നേരത്തെ ഈ ശവസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ. പിന്നെ അത് കുടിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ കണ്ടില്ല നമ്മളെ പച്ചമാങ്ങയായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സംബന്ധി ഉണ്ട്. അതുപോലെ മാങ്ങ അച്ചാറിട്ട ചീനിയില്ല, അത് നല്ല അലിഞ്ഞിട്ട് നല്ല ഉഷാറായിട്ട് അതുണ്ട്. അതുപോലെ നാരങ്ങ അച്ചാർ, അതും നല്ല അടിപൊളിയാണ്. പിന്നെ മീനും ഉണ്ട്. പിന്നെ മാങ്ങ ഉപ്പിലിട്ടുണ്ട്, അല്ല സുർക്കയിലിട്ടത്. അതിക്ക് പച്ചമുളകൊക്കെ നുറുക്കിയിട്ടിട്ട് അതൊക്കെ ഉണ്ടിട്ട് അതൊക്കെ കൂട്ടിയിട്ട് നല്ല ഉഷാറായിട്ട് കഞ്ഞൊക്കെ എല്ലാവരും ഫുള്ളായിട്ട് കുടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ കഞ്ഞി വെച്ചതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കുടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണ്. എന്നെ നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആരും തന്നെ അധികം ലൈക്ക് ചെയ്യണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.